Hello friends, Assalamu alaikum. Welcome to our channel. Channel adiyete kaanna koottukare onnu subscribe cheya, oppam thane notification bell koodi onnu click cheya. Okay, innu nammle flower making inde video aayittanu vannittullathu. Nammle rendu type flower aanu cheynathu, same method thanne, pakshe cheriya oru step il vyathyasam velthite rendu shape illulla flower cheyidukkan kayum kandile. Ee oru flower inde petal inde shape attatheku korchu sharp aayittana. The round shape ulla petals aanu idinu varunathu appo idu rendum same method thanneyana nammal cheyyunnathu namukku nokkam idu enganeyana cheyyanu okay nammal ivide leftover fabric aanu use cheyyunnathu appo ningal frockine okke aanu flower cheyidukkunnathengile adinte baaki varuna fabric kondu enne cheyidukkan kayyum appo adin thanne namukku circle shape varichedukkan vendiyittu edoru വലുപ്പത്തിലുള്ള സർക്കിൾ ആയിട്ടുള്ള ഏതൊരു ഷേപ്പിലുള്ള സാധനവും യൂസ് ചെയ്യാം ഓക്കെ ഞാൻ ഇവിടെ ഒരു ഡപ്പയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് അഞ്ച് സർക്കിൾ പീസ് വേണം അതിനു വേണ്ടി ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഒന്ന് പിൻ ചെയ്തു അതിനുശേഷം ഇതുപോലെ ഈ അടപ്പ് വെച്ചിട്ട് ഒന്ന് സർക്കിൾ ഷേപ്പിൽ വരച്ചെടുക്കുകയാണ് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഇവിടെ സർക്കിൾ ഷേപ്പിൽ അഞ്ച് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് വേണ്ടത് പൂജ്യ നൂലാണ് ഈ ത്രെഡ് കണ്ടില്ലേ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് മറ്റൊരു കളർ യൂസ് ചെയ്യുന്നത് നിങ്ങൾ സെയിം കളർ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രണ്ട് ഇടയാക്കിയിട്ട് നൂല് കോർത്താനും ഒന്ന് ശ്രദ്ധിക്കാം ഓക്കെ അപ്പം നമുക്ക് കുറച്ചൊരു തിക്കിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി കഴിയും ഓക്കെ ശേഷം ഇതുപോലെ താഴ്ഭാഗത്തൊന്ന് കെട്ട് അതിനുശേഷം കണ്ടില്ലേ നമുക്ക് ഒരു ഇതുപോലെയുള്ളൊരു പീസ് എടുത്തിട്ട് ഇതിനെ ഒന്ന് നടുമടക്കുക ഓക്കെ നമ്മൾ ആദ്യം തന്നെ സർക്കിൾ പീസ് കട്ട് ചെയ്തെടുക്കുക ആ ഒരു ഫാബ്രിക് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കറക്റ്റ് സെൻറ്റർ മടക്കിയിട്ട് പിടിക്കുക ഓക്കെ നമ്മൾ ഇതിൻ്റെ ഈ ഒരു അരിക വശത്തിലൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഇതുപോലെ ജസ്റ്റ് നമ്മൾ ഇതുപോലൊന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു ഫ്ലവറാണ് കേട്ടോ കുട്ടികൾക്ക് വരെ ചെയ്യാൻ കഴിയും ഇതുപോലെ ഈ ഒരു അടിവശത്തിലൂടെ ഒന്ന് തുന്നിയെടുക്കുക അതിനുശേഷം നമ്മൾ ഈ ബാലൻസ് വരുന്ന ത്രെഡ് ഈ ഒരു വശത്തിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പെറ്റൽ അവിടെ കിട്ടും കണ്ടില്ലേ നമ്മൾ നമ്മുടെ സർക്കിൾ പീസിനെ നടുമടക്കി അതിനുശേഷം അതിന് ചുറ്റിലും ആ ഒരു അതിൻ്റെ അരികോശത്തിലൂടെ ഒരു റണ്ണിങ് സ്റ്റിച്ച് കൊടുത്തു അതിനുശേഷം നമ്മൾ ഈ ഒരു ത്രെഡ് ഇതുപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ കണ്ടില്ലേ ഒരു നല്ലൊരു പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള പെറ്റൽസ് റെഡിയാക്കി എടുക്കാൻ ചെയ്യുന്നത് കണ്ടില്ലേ നമ്മൾ ഇത് ഈ ഒരു ത്രെഡിൽ തന്നെയാണ് കോർത്തെടുക്കുന്നത് ഓക്കെ രണ്ട് പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ റെഡിയാക്കി എടുത്തു ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പെറ്റലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം മൂന്ന് പെറ്റൽ വെച്ചിട്ട് ചെയ്യാം അഞ്ച് പെറ്റൽ വെച്ചിട്ട് ചെയ്യാം അതുപോലെ ഏഴ് പെറ്റൽ വെച്ചിട്ടും ഫ്ലവർ ചെയ്തെടുക്കാൻ കഴിയും ഓക്കെ വലുപ്പത്തിലും പെറ്റലിൻ്റെ സൈസിലൊക്കെ മാറ്റം നമുക്ക് വരുത്താൻ കഴിയും നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഭയങ്കര എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയുന്നതാണ് ഇവിടെ ഞാൻ ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല ഏതൊരാൾക്കും
ചെയ്തെടുക്കാൻ കഴിയുന്നൊരു ഫ്ലവർ തന്നെയാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഇങ്ങനെ നന്നായി കിട്ടിയോ എന്നുള്ളതെല്ലാം കമൻറ്റ് ബോക്സിൽ നിങ്ങൾ പറയും വേണം. ഓക്കെ, നമ്മളിവിടെ 5 പെറ്റൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ജസ്റ്റ് ഈ ത്രെഡ് നന്നായി ടൈറ്റായിട്ട് വലിക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്ത ആ പെറ്റലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നീറ്റിൽ വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് കുത്തിയിട്ട് ഒന്ന് ടൈറ്റായിട്ടൊന്ന് വലിച്ചെടുക്കാം. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ അവസാനം ചെയ്തെടുത്തിട്ടുള്ള പെറ്റലും അതുപോലെ നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ള പെറ്റലും തമ്മിൽ ഒന്നുകൂടി ഒന്ന് തുന്നിയെടുക്കണം. ഓക്കെ, ഈ രണ്ട് വശങ്ങൾ തമ്മിൽ ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് തുന്നിയെടുക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു ത്രെഡ് എത്രത്തോളം ടൈറ്റിൽ ചെയ്യാൻ കഴിയും അത്രത്തോളം ടൈറ്റിൽ വലിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ എന്തെങ്കിലും ചെറിയൊരു ബീഡ്സോ അല്ലെങ്കിൽ സ്റ്റോണോ ബട്ടണോ എന്ത് വേണമെങ്കിലും നമുക്കിതിൻ്റെ സെൻറ്ററിൽ ഒന്ന് കുഞ്ഞിയെടുക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ഒരു സ്റ്റോണാണ് ഒന്ന് കുഞ്ഞിയെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിൻ്റെ അനുസരിച്ചിട്ട് നമുക്കതിൽ വ്യത്യാസം വരുത്താം. ഓക്കെ, ശേഷം നമ്മളത് കുഞ്ഞു കൊടുത്തതിന് ശേഷം നീഡിൽ ഇതുപോലെ താഴേക്ക് എടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ഭാഗത്ത് കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പെറ്റിൽ വന്നിട്ട് റൗണ്ട് ഷേപ്പിലാണുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ ഫ്ലവർ നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഓക്കെ, നല്ല ഭംഗിയുണ്ടാവും കാണാൻ, എല്ലാവരും ചെയ്ത് നോക്കണം. ഓക്കെ, ഈ സ്റ്റോണിന് പകരം നമുക്ക് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ രണ്ടാമത്തെ ഫ്ലവറാണ് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു ലെഫ്റ്റ് ഓവർ ഫാബ്രിക് എടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് 5 സർക്കിൾ പീസാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അന്ന് ഫാബ്രിക് ഫോൾഡ് ചെയ്തു പിൻ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഏതൊരു വലിപ്പത്തിലുള്ള പീസാണ് ആവശ്യം അതിനനുസരിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു സർക്കിളായിട്ടുള്ള വസ്തു വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പം നമ്മളിവിടെ 5 പീസ് തന്നെ സർക്കിളിൻ്റെ ഷേപ്പിലുള്ള ഫാബ്രിക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതും നമ്മൾ തുന്നിയെടുക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ സർക്കിൾ ഇതുപോലെ ഒന്ന് നടുമടക്കി അതിനെ വീണ്ടും ഒന്നുകൂടെ നടുമടക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിഫറെൻ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഫ്ലവറിന്. ഓക്കെ, നമ്മൾ നമ്മുടെ ഈ ഒരു സർക്കിൾ ടൈപ്പായിട്ടുള്ള ആ ഒരു ഫാബ്രിക്കിനെ ഫസ്റ്റ് ഒന്ന് നടുമടക്കി അതിനെ വീണ്ടും ഒന്നുകൂടി നടുമടക്കി നമ്മൾ ഇതിൻ്റെ അടികവശത്തിലൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓപ്പണായി കിടക്കുന്ന ആ ഒരു ഭാഗത്ത് നിന്ന് വേണം നമ്മൾ തുന്നി തുടങ്ങാൻ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് വേണം സ്റ്റിച്ച് ചെയ്തിട്ട് തുടങ്ങാൻ. ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എല്ലാ പെറ്റലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയും ചെയ്യാം. ഓക്കെ, വേറെ വ്യത്യാസമൊന്നുമില്ല, വേറെ എല്ലാം നമ്മൾ നേരത്തെ ചെയ്ത ആ ഒരു ഫ്ലവറിൻ്റെ പോലെ. നമ്മൾ ഈ ഒരു പെറ്റലിൻ്റെ ഈ ഒരു അരിവശത്തിലൂടെ ഒന്ന് ഇതുപോലെ തുന്നിയെടുത്തതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആ ത്രെഡ് ജസ്റ്റ് ഒന്ന് വലിച്ചെടുക്കുമ്പോൾ നമുക്കവിടെ നല്ലൊരു ഭംഗിയുള്ള പെറ്റൽ കിട്ടും, കണ്ടില്ലേ. ഈ ഒരു പെറ്റലിൻ്റെ ഉണ്ടോ മുകൾ വശത്തേക്ക് കുറച്ചൊന്ന് ഷാർപ്പായിട്ടാണുള്ളത്. ഓക്കെ, സെയിം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ബാക്കി പെറ്റൽസും. അതായത് നമ്മളൊരു പീസിനെ നടുമടക്കുക, അതിനെ വീണ്ടും ഒന്നു കൂടി നടുമടക്കിയതിന് ശേഷം അതിൻ്റെ അരികവശത്തിലൂടെ ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ആ ഒരു ഫാബ്രിക്ക് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്, കണ്ടില്ലേ.
നമുക്ക് ഈ ഒരു ഫ്ലവറിൻ്റെ പെറ്റലിൻ്റെ എണ്ണത്തിൽ വേണമെങ്കിലും വ്യത്യാസം വരുത്താൻ കഴിയും. അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പെറ്റൽസ് എപ്പോഴും ഒറ്റസംഖ്യ ആയിരിക്കുമ്പോഴേക്കും ഫ്ലവർ കുറച്ച് കാണാൻ കൂടുതൽ ഭംഗി. അതായത് ഒന്നെങ്കിൽ 3 പെറ്റൽ, അല്ലെങ്കിൽ 5 പെറ്റൽ, അല്ലെങ്കിൽ 7, 9, അങ്ങനെ. ഓക്കെ, അപ്പം നമ്മുടെ 5 പെറ്റൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊന്ന് ടൈറ്റായിട്ട് ഇതിൻ്റെ ആ ഒരു ത്രെഡ് വലിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആദ്യത്തെ പെറ്റലിനോട് ചേർന്നിട്ട് ഇതുപോലെ ഒന്ന് തുന്നിയെടുക്കുകയും ചെയ്യുന്നത്. ആ ഒരു ഭാഗം നന്നായി ടൈറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഒരു തവണ കൂടി ആ ഒരു 2 പെറ്റൽ, അതായത് അവസാനത്തെ പെറ്റലും ആദ്യത്തെ പെറ്റലും നമ്മൾ ഒന്ന് കൂടി ഒന്ന് തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സെയിം ഫാബ്രിക്കിൻ്റെ കളറ് തന്നെ ത്രെഡ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, അതേ കളറിലുള്ളതാകുമ്പോൾ ഒട്ടും തന്നെ ഈ ഒരു നൂല് പുറത്തേക്ക് കാണില്ല. ഓക്കെ, ഞാനിവിടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലും മുത്തോ സ്റ്റോണോ എന്താണെന്ന് വെച്ചാൽ തുന്നി പിടിപ്പിക്കാം. ഞാനിവിടെ ഈ ഒരു സ്റ്റോണാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കണ്ടില്ലേ, എൻ്റെ ഫ്ലവറുടെ റെഡി ആയിട്ടുണ്ട്. ശേഷം ഇതിൻ്റെ പിറകിലേക്ക് നീരിൽ കുത്തി ഇറക്കിയതിന് ശേഷം അവിടെ ഒന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റാം. എൻ്റെ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ സെൻറ്ററിൽ വെക്കുന്ന ആ ഒരു സംഭവം എന്തൊരു നമുക്കിഷ്ടമുള്ളത് വെക്കാം. അതായത് ബട്ടൺ വെക്കേണ്ടവർക്ക് അത് വെക്കാം, ചെറിയ ചെറിയ മുത്ത് വെക്കേണ്ടവർക്ക് അത് വെക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും.